ൾക്കാരുടെ പരാതി പരിഗണിച്ച് ഈ പ്രാവശ്യം ഞാൻ എന്നാ ചെയ്യാൻ പോവാന്ന് വെച്ചാല് ഇപ്പൊ ഒരു വെജിറ്റേറിയൻ ഡിഷാ ചെയ്യാൻ പോകുന്നത് അപ്പൊ കുറെ പേർക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും കുറച്ച് പേർക്ക് ആ ഓക്കെ പരാതി പരിഗണിച്ചില്ലല്ലോ ആ ഒരു പരാതിയായിട്ടൊന്നും ആരുവിനി വരികയല്ല പക്ഷെ ഇന്ന് വരുന്ന ഗസ്റ്റും ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ഇന്ന് വെജിറ്റേറിയൻ പരീക്ഷിച്ചത് എന്ന് എന്നും പറയരുത് പക്ഷേ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല അസലൊരു കറിയാണ് അത് എന്നാന്ന് വെച്ചാൽ എളുപ്പവഴികളും ഞാൻ പറഞ്ഞു തരാം ഒരുപാട് പൊടികളൊക്കെ ചേർക്കാതെ എളുപ്പവഴി ഇതിൽ ചെയ്യാൻ പറ്റുന്നതും ഇതിൽ ചെയ്യാൻ പറ്റും അത് ക്വായ ആണ് എൻ്റെ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റായാലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു കറി എന്നും നമ്മൾ ഒരു ഉരുളക്കിഴങ് കറി കഴിക്കുന്ന പോലെയോ അല്ലെന്നുണ്ടെങ്കിലോ ഒരു പീസ് കറി കഴിക്കുന്ന പോലെയോ ഒന്നും ആവുകയല്ല കുറച്ചൊരു വ്യത്യാസമായിട്ട് ഒരു എന്നാ പറയുക നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഒരു കറി അല്ലാതെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു കറി ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബേബി കോൺ ആണ് ബേബി കോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പോലെ കോൺ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഏതാണെന്നറിയോ റിയൽ വലിയ കോൺ അതിങ്ങനെ അത് എന്താ പറയുക അതിങ്ങനെ പൊളിച്ചിട്ടേച്ചാലും മതി അങ്ങനെ ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും തന്നെയും പിന്നെയും പറഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് തന്നെ ആവും ഇതിൻ്റെ അല്ല കോളിഫ്ലവർ ചേർക്കാം ഏതായാലും കുഴപ്പമില്ല പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ കറിയെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ബേബി കോൺ കറിയാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ കുറച്ചൊരു സ്പൈസസ് തനിയേ ചേരും സ്പൈസസ് തനിയേ ചേരുമ്പോൾ ആ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാ വരുന്നത് ഈവൻ നമ്മൾ എന്താ പറയുക മീറ്റിനായാലും ഫിഷിനായാലും അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ആയാലും പനീറായാലും ഏത് കറിയിലും സ്പൈസസ് തനിയെ നമ്മൾ ഇടുകയാണെങ്കിൽ ആ കംപ്ലീറ്റ് ആ എണ്ണ ഉൾപ്പെടെ ആ ഫ്ലേവർ വരുവേ അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താ നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് നെയ്യ് പിന്നെ ഒരു ഒരിച്ചിരി ഏലക്കായ ഗ്രാമ്പു പട്ട പട്ടയുടെ ഏല കുറച്ച് തേങ്ങ തിരുങ്ങിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് സവാള അരിഞ്ഞത് കുറച്ച് ടൊമാറ്റോ കുറച്ച് പച്ചമുളക് കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇത് കുറച്ച് കോൺ ആണ് കുറച്ച് മല്ലിയില കുറച്ച് അണ്ടിപ്പരിപ്പാന്നു കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാൻ ചൂടാക്കി വെച്ചു ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിക്കാം അപ്പം നിങ്ങൾ എന്നെ വഴക്ക് പറയുകയല്ല എന്നുവെച്ചാൽ ഒരുപാട് നെയ്യ് എടുത്ത് ഒഴിക്കുന്നു എന്ന് പറയത്തില്ല ഇതിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഈ നെയ്യ് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് ഏലക്ക ഇടണ്ട ഏലക്ക അറിയാമല്ലോ കറിവേപ്പില പോലെ എനിക്കിഷ്ടമുള്ള ഒരു സ്പൈസാണ് ഈ ഏലക്ക അതുകൊണ്ട് ഞാൻ ഒരു രണ്ടുമൂന്നെണ്ണം കൂടുതലിടും പക്ഷെ നമുക്ക് അത്രയും വേണ്ട ഒരു നാലെണ്ണം മതിയാവും പിന്നെ കുറച്ച് ഗ്രാം പോവും അതൊരു മൂന്നാലെണ്ണം മതി പിന്നെ ഇച്ചിരി പട്ട പട്ട ഇത് ഒരു ശക്കല മതിയെ പിന്നെ ആ നില നമ്മുടെ പട്ടയുടെ ഇല ചൂട് നെയ്യേ വരുമ്പോ തന്നെ ആ സ്പൈസസ് കംപ്ലീറ്റ് ആയിട്ട് ഈ നാത്തോട്ട് അങ്ങ് ആ നെയ്യിൽ അങ്ങ് ആവേ അന്നേച്ച് ആ സമയം ഇത് പൊട്ടാൻ നിന്ന ഏലക്കായൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ദേതോട്ട് അങ്ങ് തീർക്കിയപ്പോ നല്ല ചൂടായി കഴിഞ്ഞാൽ ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടുക ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ മൊരിയാനുള്ളതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി അതിന്റെ കൂട്ടത്തിൽ തന്നെ എരിവ് കണക്കാക്കി കുറച്ച് പച്ചമുളക് അന്നേച്ച ഇത് രണ്ട് മൂന്ന് ആൾക്കാരും കൂടെ നല്ല അസലായിട്ട് മൂക്കണം മൂക്കണം മീൻസ് നല്ലായിട്ടൊന്ന് മൂക്കണം ആ ക്രഞ്ചിനെസ് മാറിയാ പോരാ നല്ലായിട്ട് മൂക്കട്ടെ ഈ മൂക്കുന്ന സമയം പെട്ടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്യണം ഒരു ഇച്ചിരി ഉപ്പിടണം ഈ ഉപ്പിടുമ്പ സൂക്ഷിക്ക പിന്നെ കറിയിലോട്ട് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നോക്കി ചേർത്തയച്ചാ മതി ഇത് മൂക്കുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം എന്നാന്ന് വെച്ചാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന തേങ്ങായും മണ്ടിപ്പരിപ്പും ഉണ്ട് അത് നല്ലായിട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല അരച്ചെടുക്കണം ചുമ്മാ എന്തായാലും അര ഈ വില അതിനകത്തോട്ട് ഇച്ചിരി വെള്ള ഒഴിച്ചു കൊടുക്കണേ ൂത്ത് കഴിഞ്ഞാല്കത്തോട്ട് നമ്മുടെ തക്കാളി ഇടുക ഇതാളിയും ഇതേപോലെ തന്നെയാ അത് ഇച്ചിരി ഒന്ന് നല്ലായിട്ടൊന്ന് വാടണം തക്കാളി ശരിക്കോ അതൊന്ന് വഴന്ന് വരുന്നതിന് മുമ്പ് അത് നമ്മൾ എന്തായാലും ഇട്ടു അന്നേരം എന്നാന്ന് ചെയ്യണേന്ന് വെച്ചാൽ ആ തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ ഈ പൊടിയും എല്ലാം ഒന്ന് ഇതിനകത്തോട്ട് ചേർക്കണേ തന്റെ ഫസ്റ്റ് മഞ്ഞപ്പൊടി പിന്നെ വേണ്ടിയത് കൊറച്ച് മുളകുപൊടി ഈ മുളകുപൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ടേച്ചാലും മതി മുളകുപൊടിയാ ഇടുന്നെങ്കിൽ എരു കാണാം കാര്യം നമ്മൾ പച്ചമുളക് ചേർത്തേക്കുക ഗരം മസാലയും അതേപോലെ ഒരുപാടല്ല മസാല ആവശ്യമുള്ള നേരത്തെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഡ്രൈ സ്പൈസസ് ആണ് ഐ മീൻ തനിയെ തനിയെ ഇട്ടേക്കുന്നത് ഇത് പക്ഷെ പൊടിച്ചതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാ അപ്പോൾ ഇടുമ്പത്തേക്ക് മസാല മുന്നിട്ട് നിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോണം പിന്നെ സാമ്പാർ പൊടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ പക്ഷെ ചിലർക്കൊക്കെ സാമ്പാർ പൊടി പൊടിയെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലക്കുമ്പോൾ തന്നെ വലിയൊരു പ്രയാസമായിട്ട് തോന്നും അയ്യേ എന്താ ഇത് സാമ്പാർ പൊടിയുടെ കാര്യമൊക്കെ പറയുന്നത് തന്നെ പക്ഷെ അങ്ങനെയല്ല നല്ല ടേസ്റ്റാ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ കാര്യം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ചേരുന്നുണ്ട് ഈ പറഞ്ഞപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി കായം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേരുന്നുണ്ട് പക്ഷേ ഇത് ഒരുപാട് ഇടാൻ അല്ല ഞാൻ പറയുന്നത് അവസാനം നമ്മൾ ബേബി കോൺ വെക്കുന്നത് സാമ്പാറായി മാറും അങ്ങനെയല്ല അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി ഇപ്പം ഞാൻ എന്നാത്തിനാണെന്നറിയോ ഇച്ചിരി വെള്ളം ചേർത്ത് അതറിയാമല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുവേലോ എണ്ണതാ എണ്ണ തെളിയാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ ഇട്ട തക്കാളിയും കുറച്ചൊരു എന്താ പറയുക കറി പേസ്റ്റ് പോലെ ആയി നമ്മുടെ ആ ഉള്ളിയെല്ലാം വഴന്ന് ഇട്ട പൊടിയെല്ലാം വെന്ത് എണ്ണ തെളിഞ്ഞു വരണമെങ്കിൽ മിനിമം ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ ദാ ഓക്കെ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ എണ്ണ നല്ലതായിട്ട് തെളിയിച്ചിട്ടുണ്ട് എന്നാലും ടൊമാറ്റോ ഒരുപാട് ഞാനിങ്ങനെ എന്താ പറയുക മാഷ് ആക്കിയിട്ടില്ല കാര്യം എന്നാണെന്നോ ആ ഇച്ചി തക്കാളി കാണുന്ന നല്ല രസമാണ് ഉണ്ടല്ലോ കറിയിലൊന്നും ഇല്ലാത്ത കൂട്ടങ്ങ് തോന്നുകേ ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മുടെ ഈ ബേബി ബേബിക്കോണ് വേവിച്ച് വെച്ചേക്കും ആന്നേല അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ ഈ ബേബി കോൺ ഇട്ടേച്ചാൽ ആ ബേബി കോൺ വേവുന്ന ഒരു നേരം ഉണ്ടല്ലോ അത്രേ മാത്രമേ ഉള്ളൂ എന്തായാലും ബേബി കോണിനകത്ത് വേവാനായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇടണം അഥവാ വേവിക്ക് വന്നെങ്കിലും ഉപ്പ് കുറച്ച് ശ്രദ്ധിച്ചേച്ചാ മതി ഇപ്പൊ ഇച്ചിരി ഉപ്പും കൂടി ഇടുവാ എന്നാന്നോ ആ ഒരു കറിയിൽ നമ്മൾ ആദ്യം ഉള്ളി മൂക്കാനായിട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇട്ടിട്ടില്ല അപ്പൊ ഇച്ചിരി ബേബി കോണിനകത്തും കൂടെ വരാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് വേണം ഇതിനകത്ത് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കുവേല അതിന് പകരം ബേബിക്കോണൊന്ന് വേവാനായിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പോ ഈ കോൺ ഇതിനകത്ത് വേവാനേ ഉള്ളൂ വേവെന്ന് പറഞ്ഞാൽ ആ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലാത്തതും ഒക്കെ നമ്മുടെ ഇഷ്ടമാ പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങായും കൂടെ അരച്ചു വെച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചു വെച്ചേക്കുന്നത് അത് മാത്രമേ ഇതിനകത്ത് ചേർക്കാനുള്ളൂ പക്ഷെ ഇപ്പം ചേർക്കുവാണെങ്കിൽ കറി പെട്ടെന്ന് ഞങ്ങൾ കുറുകിപ്പോവും അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് കുറുകണ്ട അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാനൊന്നുമില്ല ഗ്രേവി അനുസരിച്ച് വേണം ഇതിനകത്ത് വെള്ളം ചേർക്കാനായിട്ട് നമ്മുടെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ചേർത്തോണം ഇനി എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു പരിപാടിയില്ല എനിക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് ഇന്ന് വരാൻ പോകുന്ന ഗ്യാസ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ടും ഓക്കെ ആണോ ഞാൻ ഈ കറി ചെയ്യുന്നത് സത്യമാണ് കാര്യം നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി ആരാണോ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു വേണം നമ്മൾ ഭക്ഷണം വിളമായെന്ന് പറയും അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കൂടുതലും നോൺ വെജിറ്റേറിയൻ ഡിഷസ് വന്നു വന്നുപോയത് മനപൂർവ്വം വെജിറ്റേറിയൻകാരെ ഉപേക്ഷിച്ചതല്ല എല്ലാവരോടും എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ ഇന്ന് ഇവിടെ വരുന്നത് ഒരു വെജിറ്റേറിയൻ ആൾക്കാരായതുകൊണ്ടായിരുന്നു ഇന്ന് വെജിറ്റേറിയനെയും കൂടെ ഒരു പ്രിഫറൻസ് കൊടുത്തത് അതുകൊണ്ട് എൻ്റെ പിണക്കം പിടിച്ച പ്രേക്ഷകരൊക്കെ ഇന്ന് എന്നോട് ഇണങ്ങും എന്നുള്ള വിശ്വാസം ഉണ്ട് മാത്രല്ല ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് നമ്മുടെ കല്യാൺ സെൽസിലെ മഹേഷ് പട്ടാഭിരാമനും വൈഫും കൂടിയാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഗെസ്റ്റായിട്ട് വരുന്നത് അവർ ബേസിക്കലി ഒരുപാട് എന്താ പറയുക വെജിറ്റേറിയൻസ് ആണ് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞോട്ട് ഒരു കറിയോടുകൂടി കൊടുക്കാൻ എനിക്ക് മനസ്സിനൊരു തൃപ്തിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്വയറ്റ് ഡിഫറെൻറ്റ് ഇതുവരെ നമ്മൾ ചെയ്യാത്ത പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പ്രെസൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു താലി മീൽസ് പോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരു കറി കൊണ്ട് ഒക്കെ ചെയ്യല്ല അല്ലേ ഒരു രണ്ട് മൂന്ന് കറിയെങ്കിലും വേണ്ടേ ആ ബൗൾനാത്ത് വെക്കാനായിട്ട് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് റൈസ് വേണം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ എന്നാ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ നേരം വേണ്ടേ അപ്പൊ എനിക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു ഹെൽപ്പ് എന്നാന്ന് അറിയാവോ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം ഫുൾ വിത്ത് അവരുമായിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ ഏറ്റവും പുതിയ പാട്ടുകൾ അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ച ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിട്ടിരിക്കുക നിങ്ങൾ ഈ ഗസ്റ്റ് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നുണ്ട് എന്നു വെച്ചാൽ നമ്മളിപ്പം ഈ വെളിയിൽ കൂടെ കാണുന്ന ഒരു ഇതല്ലേ ഉള്ളൂ പക്ഷെ ഉള്ളില് ഇതിനകത്ത് ഒരു സാരി ഒക്കെ എടുക്കാൻ പോകുമ്പോഴും അതിനകത്തെ ഒരു വർക്ക്സും ഒക്കെ സ്ത്രീകളല്ലേ അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ ഉണ്ടാവും പക്ഷെ ഒരു പരിഭവം പറയട്ടെ ഞാൻ ഇന്ന് ഫസ്റ്റ് മോളെ കാണുമ്പോൾ ഞാൻ ശരിക്കും മോളുടെ ഫേസ് നോക്കിയില്ല ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ സാരി കൊടുത്തിട്ട് വരുമായിരിക്കും അങ്ങനെയാ വരാന്ന് വിചാരിച്ചു ഞങ്ങളെ നിരാശപ്പെടുത്തിട്ടോ ഞാനിങ്ങനെ സാരി പ്രതീക്ഷ എന്ത സാരി ആയിരിക്കും എന്നൊക്കെ നോക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ എന്റെ പ്രേർത്തേക്കെടുത്ത് വരുമ്പോ നല്ല ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് അതനുസരിച്ചിട്ടുള്ള നല്ലൊരു സാരി ഏതൊരു സ്ത്രീയെയും കൊതിപ്പിക്കുന്ന ഒരു സാരി അല്ലേ അല്ല ഞാൻ കാര്യം കാര്യം പറയട്ടോളെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രേസ് എന്ന് പറയുന്ന ഒന്ന് ജ്വല്ലർ ഒന്ന് സാരി അത് മെയിൻ ആയിട്ട് കാഞ്ചീപുരം ഒക്കെ ആണെങ്കിൽ ആണോ നമുക്ക് എവർ ലാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്ന ട്രെൻഡി ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമേ ഉള്ളൂ കാഞ്ചീപുരം ഇസ് എവർഗ്രീൻ ഈവൻ നമ്മുടെ അമ്മയുടെ 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 ആ കാലം തൊട്ടായാലും ഇനി വരാൻ പോകുന്ന ജനറേഷനിലാണെങ്കിലും സ്റ്റഡി എന്ന് പറയുന്നത് പറയുന്നില്ല ഈ ശരിക്കും ഞാൻ ഒരു ഒരു ക്യൂറിയസ് ചോദ്യമാണെന്നേ ഈ ശരിക്കും ഈ കാഞ്ചീപുരം സാരീസ് ചെയ്യാനായിട്ട് ഞാൻ നമ്മൾ അഡ്വെർടൈസ്മെൻറ്റിൽ കൂടെ കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ നിങ്ങൾ ആ വ്യൂവേഴ്സ് വ്യൂവേഴ്സിന്റെ അടുത്ത് പോകുന്നുണ്ടതും ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ആ ഒരു യാത്ര ആ അഡ്വെർടൈസ്മെൻ്റിൽ കാണുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും പക്ഷെ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കഥകളും കുറച്ച് കുറച്ച് ഇൻസിഡൻസും ഒരു ഒരു പട്ട് തേടിയുള്ള യാത്ര അതായത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആ ഒരു യാത്രയുടെ ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഒരു അനുഭവങ്ങളോ ഒന്ന് പറയുമോ ഞാൻ ഞാനിപ്പോൾ ബിസിനസ്സിൽ വന്നു തുടങ്ങി ഇപ്പോൾ കാലം ആയിട്ടില്ല ഞാൻ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയി പക്ഷെ അച്ഛനാണ് അതായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത് വളരെ കാലങ്ങളായിട്ട് അച്ഛൻ പോയിട്ടുള്ള കാരണം ഞങ്ങൾ എനിക്ക് ആ വഴി തേടേണ്ടി വന്നിട്ടില്ല അച്ഛൻ ആ വഴി കാണിച്ച് തന്നിട്ടുണ്ട് എന്തൊക്കെയാലും ഒരു പട്ടുസാരി നെയ്യാന്ന് പറയുമ്പോൾ നോട്ട് എ വെരി ഈസി ടാസ്ക് സാധാരണ ഒരു പട്ടുസാരി നെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ മിനിമം ഇരുപത് ദിവസം എടുക്കും ഒരു സാരി നെയ്യണമെങ്കിൽ ഒറിജിനൽ കാഞ്ചീപുരം സാരി നെയ്യണമെങ്കിൽ ഇരുപത് ദിവസം എടുക്കും അത് രണ്ടോ മൂന്നോ ആൾ മിനിമം വേണം ഒരു സാരി നയിക്കാ്യോ അപ്പൊ നമ്മള് കടയിൽ വന്നു ഓ ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടായില്ല ഇഷ്ടായി എന്ന് പറയുമ്പോ ആസ് എ വീവർ ഓർ ആസ് എ നമുക്ക് പെട്ടെന്ന് ദയിക്കില്ല എന്താ അത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഒരു സാരി പുറത്തേക്ക് വരുന്നത് ആദ്യം തന്നെ ഡിസൈൻ നല്ലതോ മോശമോ ഓരോരുത്തർ ഇഷ്ടം ഓരോ അതെ അപ്പൊ ആദ്യം തന്നെ ഒരു ഡിസൈൻ ഫൈനലിയാണോ അത് കഴിഞ്ഞിട്ട് ആ ഡിസൈൻ എന്ത് കളറിൽ ചെയ്താൽ നന്നാവും എന്നുള്ളത് ഫൈനൽ ചെയ്യണം അത് ചിലപ്പോ നമ്മൾ നെയ്തു വരുമ്പോഴാവും അറിയാം ഓ ഈ കളർ ഈ ഡിസൈൻ സൂട്ട് എന്ന് പറയുമ്പോൾ ആ സാരി അങ്ങനെ തന്നെ വേസ്റ്റ് ആയിട്ട് പോകും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ചില കളേഴ്സ് ചില ഡിസൈനായിട്ട് മാച്ച് ആവില്ല ചിലപ്പോ ജെരിയല്ല വരുന്നത് അപ്പൊ ചില കളറിൽ ആ ജെരി എടുത്ത് അറിയ പോലും ഇല്ല വളരെ ലൈറ്റ് ഷേപ്പ് ഒരു പിങ്ക് ഷേപ്പ് മേജ് ആയി പോകും അപ്പൊ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് കോഴ്സ് അതൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഉണ്ടാവും ഇപ്പോഴൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ ഈ കളർ ഡൈ ചെയ്യണം പിന്നെ ഈ ഡിസൈൻ കാർഡ്സ് ആണ് ഒരു പ്ലാസ്റ്റിക് കാർഡ്സ് മതി അതിൽ കൊത്തിയിട്ടാണ് അതാണ് ഈ ലൂംസിൽ ഇടുക ഈ കാർഡ്സ് ഒരു പെർട്ടിക്കുലർ ഡിസൈൻ കാർഡ്സ് ഒരു മാസം അപ്പോ അപ്പൊ അതിലൂടെയാണ് പിന്നെ ഈ സാരിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നെയ്ത് വരുന്നത് അതുകൊണ്ടാണ് ഈ കാഞ്ചീപുരം സാരി ഒന്നും മാസ് പ്രൊഡക്ഷൻ വരാത്തതിന്റെ കാരണം തന്നെ അപ്പൊ ഒരു സാരിയുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ പറയുമ്പോ പകുതി കോസ്റ്റ് അത് അബ്സോർബ് ചെയ്യും അപ്പൊ കൂടുതൽ കൂടുതൽ സാരി ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് നമുക്ക് ആ കാർഡ്സിന്റെ കൂടി കുറഞ്ഞു അത് ശരിയാ നമ്പർ ഓഫ് ഇത് കൂടുമ്പോഴാണല്ലോ ഒരു സാരിക്കും പിന്നിലുണ്ട് ഒരു കഥ ശരിക്കും ഇപ്പൊ ഞാൻ പറയുവാ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സാരി നോക്കിയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റും അവ എനിക്ക് ഇഷ്ട അപ്പത്തേക്ക് ഇച്ചിരി ഇതേതാണ്ട് സിനിമ കാണുന്ന പോലെയാണ് ഇത്രയും ഒരു ഒന്നൊന്നര മാസം അല്ല രണ്ടു മാസം കഷ്ടപ്പെട്ട് ഫിലിം ഉണ്ടാക്കിട്ട് അയ്യേ ഈ സിനിമ എന്ന് ഒരു കൊള്ളൂലം ഗ്രേറ്റ് അപ്പം ഈ ശരിക്കും ഈ കാഞ്ചീപുരം സാരീസ് ഇപ്പം പറഞ്ഞു അപ്പം ശെരിക്കും നമ്മുടെ ഇപ്പോൾ പുതിയ മെട്രോ ബ്രൈഡിൻ്റെ ഒരു ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു സോ എല്ലാ സാരീസ് വന്ന് ദോട്ടെഡ് ഫ്രോം കുറെ സ്ഥലത്തിൽ തേ എല്ലാ സാരീസ് വന്ന് ദ്രോട്ടഡ് ടു ദ ഹെഡ് ഓഫീസ് സോ നമുക്ക് കാണുമ്പോഴത്തേക്കും ഓ ഇത് ഭയങ്കര നല്ലതാണ് പക്ഷേ ക്യാമറയിലെ കാണുമ്പോൾ ഈ കളർ നന്നായിട്ട് കാണില്ല ഈ കോൺട്രാസ്റ്റ് നന്നായിരിക്കും ഈ ഗ്രീൻ വേണ്ട ഈ ഗ്രീൻ വേണ്ട ഇത് പറയാൻ വളരെ എളുപ്പം പക്ഷെ ആൾ പറഞ്ഞപ്പോലെ ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട് ടു വീ വൺ സിംഗിൾ സാരി ആ ഒരു ഡിസൈൻ എടുത്തിട്ട് അത് പ്രൊഡക്ഷനിലേക്ക് വരാൻ ടു ഗെറ്റ് വീവേഴ്സ് സോ അങ്ങനെയായിട്ട് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു ഇറ്റ് പ്രോസസ് അല്ലേ നേരം നിൽക്കണ്ടേ ഇത് ഭയങ്കര വെയിറ്റ് ആണ് അങ്ങനത്തെ ഒരു വന്നു വരുമ്പോ അത് കണ്ടിട്ടാണ് ഞങ്ങൾ തന്നെ ഇറക്കിയത് അത് ഭയങ്കര അതില് ഞാനും ഒരു ഫാൻ ആട്ടോ ഞാനും വീണു കാര്യം ശരിക്കും കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ഹെവി സാധനമാണ് നമ്മൾ എങ്ങനെയും ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ആ ഒരു ഹെവിനെസ് നമ്മൾ മാറ്റാനും ഈ പറഞ്ഞ ഞാനായാലും ശരി മിക്ക സ്ത്രീകളും അങ്ങനെയാണ് പക്ഷേ ഫെദർ ലൈറ്റ് വന്നേ പിന്നെ നമുക്ക് ആ സാരി ഉടുക്കുന്നതിൽ ഒരു ടെൻഷനും ഇല്ല ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ അപ്രീഷിയേറ്റ് ആ ഒരു ഇത് മാറ്റി തന്നേനല്ലേ

അപ്പൊ അങ്ങനെ ചെറുപ്പം തൊട്ടേ കടയായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതിന്റെ സ്ട്രെസ്സും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വെക്കേഷൻ ഒക്കെ വരുമ്പോ ഞങ്ങള് കടയിൽ പോയിരിക്കും

അങ്ങനെ ഒരു ഡയറക്ഷൻ മോഡ് പോലെ തന്നെ ആയിരുന്നു അല്ലേ ഓക്കേ അപ്പോൾ ഇപ്പോ ഇത്ര ചെറു പ്രായത്തിലേട്ട് ഇപ്പോ റെസ്പോൺസിബിലിറ്റിസ് ഏറ്റെടുത്തു ചുമ്മാ പോയി ഇരിക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പോ ഇരിക്കുന്നു യു ഹാവ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി വാട്ട് ടു ഫീൽ ഫ്രം ദാ നോ इट्स अ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി മോർ ദൻ സെല്ലിങ് ദി തിങ്ങ് ഈസ് ദറ്റ് വി ഡയറക്റ്റ്ലി എംപ്ലോയ് 5000 പീപ്പിൾ ഐ തിങ്ക് വി വിൽ ബി വൺ ഓഫ് ദി ലാർജസ്റ്റ് ആഫ്റ്റർ ميബി ദി ഗവൺമെന്റ് ഓഫ് കേരള സിംഗിൾ ഓണർ അയ്യായിരം പേര് ജോലി കൊടുക്കാന്ന് പറയുമ്പോ ഫൈവ് തൗസൻഡ് ഒരു ദിവസം സെയില് കുറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ബാധിക്കണേക്കാളും ആ ബാക്കി അയ്യായിരം പേരെയും കൂടി ഞങ്ങൾക്ക് ആലോചിക്കണം വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി അപ്പോ ഈ അയ്യായിരം നാല ഒരാളെ കുറയ്ക്കുന്നതിന് പകരം വിഡിങ് പീപ്പിൾ എവറി ഡേ അപ്പൊ അത്രയും ഒരാൾക്കാരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവും

ഒരു തുണിക്കടയിൽ പോലും പോയിട്ട് കല്യാൺ സിൽക്സിന്റെ സ്റ്റാഫ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കാൻ പറ്റില്ല അങ്ങനെ കേട്ടാൽ തന്നെ എന്തെങ്കിലും ഇവിടെ കുറുമ്പോ എന്തെങ്കിലും കാണിച്ചിട്ട് ഇവിടെ പോയ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് ഇവിടുത്തെ ജോലി അല്ലെങ്കിൽ ഇവിടുത്തെ ശമ്പളം പോരെ അല്ലെങ്കിൽ കല്യാൺ സിൽസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് വെരി വെൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാഫ് പോലും ഒരു ടച്ച് വുഡ് ഇന്നേ വരെ അത് ഉണ്ടായിട്ടില്ല ഉച്ചത്തെ ഊണ് ബൈ ദി കമ്പനി എവ്രി ഡേ സ്റ്റാഫുണ്ട് ഹോസ്റ്റൽ സ്റ്റാഫിന് കൊടുക്കും ലോക്കൽ സ്റ്റാഫ് ആയാൽ പോലും ഡേ ഈ അയ്യായിരം സ്റ്റാഫിന് കടയിലാണ് പോകുന്നത് എന്താ അച്ഛൻ പറയാറുണ്ടായിരുന്നു ചെറുപ്പകാലത്തിലൊക്കെ ചെറിയ കടയുള്ളപ്പോൾ അന്നൊന്നും ഹോസ്റ്റലിലെ സ്റ്റാഫൊന്നും ഇല്ല തിരക്കുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും ഓണം വിഷു ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്റ്റാഫ് സ്വാഭാവികം ഊണ് കഴിക്കാനൊക്കെ ചിലപ്പോ വൈകിപ്പോ ഇവർ ചെറിയൊരു പാത്രത്തിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ ചിലപ്പോ ഉച്ചയ്ക്ക് രണ്ടു മണി തന്നെ ചിലപ്പോ അപ്പൊ ഇവര് കഴിക്കാൻ പറ്റില്ല അപ്പൊ അച്ഛൻ യൂസ് ടു സീ ഇവർ ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ട് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ കടയിൽ രണ്ടാമത് കേറി വന്ന് നിക്കണത് വന്നതൊട്ടുള്ള ഫീലിങ് നമ്മുടെ കടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഭക്ഷണി കടന്നിട്ടുള്ള ഒരാൾ പാടില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് എവ്രി സ്റ്റാഫ് ബീൻ പ്രൊവൈഡ് ലാൻസ് ചൂടായിട്ട് അത് ഡെയിലി ഒരു സാമ്പാറും ഉണ്ടാവും രസം ഉണ്ടാകും രണ്ട് ഉപ്പേരി ഉണ്ടാവും നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവ സമ്മർദ്ദമായിട്ടുള്ള ഊണാണ് ും പറഞ്ഞു ഫസ്റ്റ് യു പ്രേ ഫോർ യുവർ ഫാമിലി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എംപ്ലോയർ ഹൂർ ഇസ് എംപ്ലോയിങ് യു ഇന്ന് സിൽക്സ് നാളെ ഹൂർ ഇറ്റ് ഇസ് യു ഷുഡ് പ്രേ ഫോർ ദം ബിക്കോസ് ഓൺലിഫ് വിൽ ഡു സോനോട് വത്താരം പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ് എവറിഥിട്ടോ എന്താന്ന് വെച്ചാൽ

സ്ട്രേറ്റ് ഫോർവേഡ് മീൻസ്മൂത്ത് ആയിട്ട് പറയില്ല നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ചൊരു മോൾ നോക്കി പറയും അത് ഐ എം എ വെരി സെൻസിറ്റീവ് പേഴ്സൺ സോ എനിക്ക് ചിലപ്പോ ചിലപ്പോൾ പിന്നെ ഇനിയിപ്പോ സെർ മോൾനെ പറ്റി എന്തെങ്കിലും എല്ലാവർക്കും ചാൻസ് ചാൻസ് കൊടുക്കണം അല്ലേ ഐ യു ഇത് എല്ലാര്യം ഭർത്താവും കൂടെ പറഞ്ഞു പോന്നേക്കുവാറ്റിക് ആയിട്ട് വർത്താനം വേണ്ട അല്ല പിന്നെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കണ്ടിങ് ചോദിക്കുന്നല്ലോ അത്രേ ഉള്ളൂ

ഏറ്റവും പുതിയ പാട്ടുകൾ അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയെ ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് ഇഷ്ടമാണ് എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഇൻഫാക്റ്റ്

മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ആയിട്ട് വെഞ്ചർ ഓഫ് കല്യാൺ സ്വീക്സ് സോ ഇവരുടെ മെയിൻ ഡ്രീം ആയിരുന്നു ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു സോ അതൊന്നും തുടങ്ങിട്ട് ഞാനും ചേട്ടത്തിൽ നോക്കുന്നുണ്ട് ഞാനും കൂടി പോസിബിൾ ആൻഡ് യുനോ അതൊരു ശെരിക്കണമെങ്കിൽ തന്നെ ഇത്രയും പാടുണ്ട് അതിന്റെ ഉള്ളിൽ അതേപോലെ ും നാട്ടു തക്കാളി വെക്കുമ്പോഴത്തേക്കും എല്ലാ എല്ലാരും പിന്നെ ഇറ്റ് ടച്ച് ചെയ്ത് നെക്കി നോക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നമുക്ക് വരണം സോ ഈ ഒരു വെജിറ്റബിൾ വേസ്റ്റ് ആണ് കുറച്ചുറപ്പാട് പിന്നെ ഗെറ്റിംഗ് ഗുഡ് വെജിറ്റബിൾസ് ഇപ്പോൾ നമുക്ക് കണ്ടമാന ബാഡ് പബ്ലിസിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ ബിക്കോസ് ഓഫ് ദിസ് പെസ്റ്റിസൈഡ് ഫുഡ് കളേഴ്സ് ആൻഡ് എവറിങ് ബീങ് ഇൻവോൾവ് വി ഹാവ് ടു സീ നമുക്ക് ഏതാണ് വെജിറ്റബിൾസ് വരുന്നുണ്ട് നമുക്ക് വെജിറ്റബിൾസ് വരുമ്പോഴത്തേക്കും നല്ലൊരു പ്രൈസിൽ കിട്ടണം നല്ല ക്വാളിറ്റി വേണം അത് മെയിൻറ്റൈൻ കൂടി ചെയ്യണം സോ എല്ലാം നമുക്ക് എല്ലാ കൂലേഴ്സ് എല്ലാം ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ദിസ് ഈസ് റിയലി എ ചാലഞ്ച് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ എസ് പാടില്ല പെസ്റ്റിസൈഡും ഇടാൻ പാടില്ല പുഴുവും ഉണ്ടാവാൻ പാടില്ല അതൊരു ചാലഞ്ചാണ് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ഇപ്പോ പെസ്റ്റിസൈഡ്സിന്റെ കാര്യങ്ങളും ഒക്കെ സ്പ്രേ പെയിന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വെജിറ്റബിൾ എടുക്കാൻ ഭയങ്കര പേടിയാ പക്ഷേ ഞാൻ അറിയോ ശരിക്കും പറഞ്ഞാൽ ഒരു പുഴു ഉള്ള ഒരു നോക്കി എടുക്കുക കാര്യം വെച്ചാൽ പുഴുണ്ടെങ്കിൽ പെസ്റ്റിസൈഡ് ഇല്ല അതത്രയും ചെത്തിക്കളഞ്ഞാ നല്ല സാധനം കഴിക്കാലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഇപ്പൊ നമ്മുടെ ജനറേഷൻ മേ ബി സെർവൈവ് ജനറേഷൻ വലിയൊരു വലിയൊരാപത്തിലേക്കാണ് ശരിക്കും നമ്മൾ തന്നെ അവരെ ശരിക്കും നയിച്ചുവിടുന്നത് ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഫാം അന്വേഷിച്ചു പോകേണ്ട മാർക്കറ്റാകുമ്പോൾ നമുക്കൊരു കുറച്ച് ക്വാണ്ടിറ്റി വെക്കാൻ പറ്റത്തില്ല ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ വെക്കണം അതും പെസ്റ്റിസൈഡ്സ് ഒന്നും രണ്ടും വെച്ചിട്ടുണ്ട് റേറ്റും ആയിരിക്കും അടിക്കാത്ത ആൾക്കാർക്ക് റേറ്റ് ഓർഗാനിക് ഓർഗാനിക് വി ഹാവ് എ വെരി ഗുഡ് റെസ്പോൺസ് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ കുറെ മാറ്റായിട്ടുണ്ട് പക്ഷെ പാലും ഓൺ മിൽക്കും കൊടുക്കുന്നുണ്ട് അവിടെ കാസ്റ്ററൺ ഹോം ഫ്രഷ് മിൽക്ക് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് commercially we'll take out the cream and all no but still ipu fresh milk anengiye oru vaadu nere irikkan mattillallo adhella chiller la vechittundu uchikku ammukku keri freezer la vekkya ah pack chethu vekkum uchikku uchikku karakkana paalu uchikku shesham baakiyathu get is all getting sold out ah yes avaru asking veedichal pin ade kudikku ipu ee hypermarket evide ipu thodangiyo thodangiyettund ainjar masam aayittu ipo hypermarket ningal ernolta start cheyye njangale ipulla kalyan silksinte mallil thane we had അപ്പൊ അത് വലിയ രീതിയിലേ ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് ബി ദക്കൻഡ് ബിഗ്ഗസ്റ്റ് ഇൻ ക്വൻ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നന്നായിട്ട് പോവേണ്ട അതിനുശേഷമാണ് തൃശ്ശൂർ തുടങ്ങി തൃശ്ശൂർ വെരി ഹ്യൂജ് മോശമായിട്ട് വരുന്നുണ്ട് പേടിക്കണ്ട പാലക്കാട് വിയർ പ്ലാനിങ് കോട്ടയത്ത് വിയർ പ്ലാനിങ് പെരിന്തൽമണ് ഓൾറെഡി പണി നടക്കുന്നുണ്ട് കാലിക്കറ്റും പണി നടക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ റെഡി ആയി മേബി നെക്സ്റ്റ് സിക്സ് ടു വൺ സിക്സ് മന്ത്സ് ടു വൺ ഇയർ അതൊക്കെ ഓപ്പൺ ആവും ത്രിവാൻഡ്രം വെരി സൂൺ ഇറ്റ് ബി ദർ സ്ഥലം കിട്ടിയിട്ടില്ല നല്ല സ്ഥലം കിട്ടണം കേൾക്കുന്നില്ലേ നമ്മളെ മാത്രമേ ഉള്ളൂ സ്ഥലം കിട്ടാതെ കണ്ടുപിടിച്ച് ഇനി തരുന്നി വരുന്നില്ല ഒരു കാര്യം ആസ് എ ബിസിനസ് പേഴ്സൺ ഒരു മന്ത്ര കാണില്ല ഒരു സക്സസ്ഫുൾ മന്ത്ര ഇൻ യുവർ ലൈഫ് അത് എന്തായിരിക്കും

ചോദിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ നമ്മുടെ യൂത്തിലെ ജനറേഷനിലെ കുട്ടികൾ മോസ്റ്റ് ഓഫ് പീപ്പിൾ ടു ദിപ്പിൾ ബിസിനസ് അപ്പൊ അവർക്കും കൂടെ ഒരു ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറേ ഉള്ളൊരു ഇന്ന് ബിസിനസ് തുടങ്ങിയ നാളെ കോടീശ്വരൻ ആണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുടെ അതൊരിക്കലും നടക്കില്ല പ്രത്യേകിച്ച് കേരളത്തിൽ കേരളനാടൊക്കെ വെരി ട്രഡീഷണൽ മാർക്കറ്റ്സ് അതായത് പഴയ ഒരു ആ ട്രഡീഷൻ ഇപ്പോഴത്തെ ആൾക്കാർ കുറെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ബിലീഫ് ആൾക്കാരുടെ ജനങ്ങളുടെ അവിടെ എത്തിക്കണമെങ്കിൽ ഇറ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ സ്വീറ്റ് ടൈം അപ്പൊ നമ്മളത് വെയിറ്റ് ചെയ്യണം സത്യസന്ധമായിട്ട് ചെയ്യുക പേഷ്യൻസ് വേണം ഐ തിങ്ക് ഇറ്റ് ഓട്ടോമാറ്റിക്കലി കം അപ്പ് ഇപ്പൊ ഞങ്ങൾ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് ബി ഓഫ്കോഴ്സ് ഹു ആർ വെരി ഗുഡ് ഇൻ ഡിഫറെ മാർക്കറ്റ് അവരെ തോൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരിക്കലും ഷോറൂംസ് തുടങ്ങാറില്ല വിൽ ബി ഇൻ ഡൂയിങ് നമുക്ക് നന്നാവൻ എന്താ വേണ്ടതെന്ന് മാത്രമേ ഞങ്ങൾ ആലോചിക്കാറുള്ളൂ ചെറിയൊരു ടൗണിൽ പോയാലും ആ ടൗണിന് അനുസരിച്ചുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജി എനിക്ക് കൊണ്ടുവരാന്നല്ലാണ്ട് എങ്ങനെ തോൽപ്പിക്കാൻ അവസാനം നമ്മൾ തോറ്റുപോകുന്നതാണ് സത്യം കോമ്പറ്റീവ് മൈൻഡ് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് യു ഷുഡ് നമ്മള് അവരെന്താ ചെയ്യണമെങ്കിൽ ഒന്നും അറിയാണ്ട് നമ്മൾ തന്നിരുന്നു കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് അവര് തോൽപ്പിക്കാനായിട്ട് അവര് സ്ട്രാറ്റജി ചെയ്ത യു മേക്ക് അനദർ സ്ട്രാറ്റജി വിച്ച് വിൽ ബ്രിങ് കസ്റ്റമേഴ്സ്

എന്താ ഞാനും ചേട്ടനും അച്ഛനും മൂന്നേരും ഫുള്ളി ഇൻവോൾവ് ആണ് അച്ഛൻ ഓവർ ഓൾ അഡ്മിനിസ്ട്രേഷൻ ആണ് ചേട്ടൻ ഇസ് മോർ ഇൻ ടു അക്കൌണ്ട്സ് ആൻഡ് സെർട്ടൺ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ കാര്യങ്ങൾ ചേട്ടനാ നോക്കി കിഡ്സ് റെഡിമെയ്ഡോ അതൊക്കെ ചേട്ടനാ നോക്കണ ഇപ്പൊ സാരീസ് അല്ലെങ്കിൽ ലേഡീസ് വെയർ അതൊക്കെ എന്റെ കീഴിലെ വരിക എന്താ എല്ലാം കൂടി ഒരാളെ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല ഡിവിഷൻ എന്തായാലും ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഐ ടു ബി വെരി മച്ച് ഇൻ സാരി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സാരി സെല്ലിംഗ് ഏതായാലും കടയിലേക്ക് ഐ ടു ബി ഇൻ ദി കൗണ്ടർ എന്റെ ഇനീഷ്യൽ സ്റ്റേജസ് കൗണ്ടർ ചില സമയങ്ങൾക്ക് കസ്റ്റമർക്ക് സാരി കാണിച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ പോലും ഉണ്ട് അപ്പോൾ പിന്നെ പൾസ് നമുക്കറിയാം മുമ്പ് അനുസരിച്ച് ചോദിച്ചതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് എല്ലാർക്കും ആദ്യം തന്നെ വൈറ്റ് കോളർ ജോബ്സ് മാത്രമേ വേണ്ടു ആദ്യം തന്നെ നമുക്കന്നെ കുറെ സ്റ്റാഫ് ഇന്റർവ്യൂനൊക്കെ വരാറുണ്ട് സാധാരണ ജോലിക്ക് ആർക്കും താല്പര്യമില്ല ആദ്യം തന്നെ ആ തിരിയണ കസേരയിൽ പോയിരിക്കുന്നു അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് ഷോറൂംസിൽ ഓഫീസ് തന്നെ ഇല്ല പകുതി സ്ഥലങ്ങളിൽ ഫ്ലോറിൽ തന്നെ ഉണ്ടാവും കസ്റ്റമറൊപ്പം തന്നെ ഉണ്ടാവും എന്നാൽ മാത്രം നമുക്ക് ഒരു കസ്റ്റമറുടെ പൾസ് അറിയാൻ പറ്റും അവർ എന്താ ചോദിച്ചു വരുന്നത് എന്താ എന്നുള്ളതൊക്കെ ചോദിക്കണായിട്ട് ടേസ്റ്റ് എന്താ കുറച്ചൊരു കസ്റ്റമർ ഇന്ററാക്ഷൻ ഒക്കെ വരുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഫാഷൻ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം കസ്റ്റമർക്ക് വേണ്ട ഫാഷൻ കുറച്ചുകൂടി അത് സൈഡാണ് ഞങ്ങളിപ്പോ മറ്റേ കല്യാൺ സിൽക്സ് ഓൺലൈൻ കുറച്ചുകൂടി വി വോണ്ട് ടു പിക്ക് അപ്പ് നമ്മുടെ ആപ്പായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ട് വെബ്സൈറ്റിലെയും പിന്നെ വോട്ട് എവർ ഓഫേഴ്സ് നേരിട്ട് കസ്റ്റമേഴ്സ് എല്ലാം കസ്റ്റമർ ഇഫ് ഫേസ് ഈ നേരിട്ട് സാരി കണ്ടിട്ട് മേടിക്കാൻ അതാണ് ബെസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് വി ഗോട്ട് സോ മെനി സോ മച്ച് കോമ്പറ്റിഷൻ ബീറ്റ് ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് യു നോ ചെറിയ ചെറിയ ഷോപ്പ്സ് എല്ലാം ഒക്കെ ഓൾ കം അപ് വെരി വെൽ സോ ഇരുന്ന സ്ഥലത്തിലേ ഞങ്ങൾ കോഫി കുടിക്കുമ്പോഴത്തേക്കും ഒരു സാരി സെലക്ട് ചെയ്യാൻ നമുക്കതാണ് ഒരു അടുത്ത മാർക്കറ്റ് വെച്ച് വി ഷുഡ് ആപ്പ് സോ സെലക്ടിങ് എസ്പെഷ്യലി സിൽക്ക് സാരീസ് ഓൺ ദ ഇൻ്റർനെറ്റ് ഇസ് ഇറ്റ് ഈസ് എ കുറച്ചൊരു ട്രിക്കി ഫീൽഡാണ് സോ അത് വി വോണ്ട് ടു ഇംപ്രൂവ് സോ ഞാനും ചേട്ടത്തി വി ആർ യു നോ ട്രൈ ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ് പിന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് അതും കൂടി വി വോണ്ട് ടു ബ്രിങ് ദാറ്റ് ഓൺലൈൻ ഓൾസോ സോ അത് വി ആർ എന്റെ പേര് ട്രിവാൻഡ്രം ഓക്കെ സോ ആണ് വീട് എന്റെ വീട് ബാംഗ്ലൂർ ബാംഗ്ലൂർ ചേർന്റെ പേര് പ്രകാശ് പ്രകാശ് ഓക്കെ അവസരം ഞാൻ തന്നല്ലോ നിറഞ്ഞ ഒരു പ്രൈം ടൈം കാഴ്ച തീരുമാനങ്ങൾ മറ്റുള്ളവർ ചോദ്യം ക്ലാര ക്ലാര എന്ന എന്ന ഇഷ്ടമോ ഇഷ്ടമോ അതോ ോടുള്ള കണ്ണികൾ കൂട്ടിച്ചേർക്കുമ്പോ അയാൾ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ചിത്രാലയത്തിന് വേണ്ടിയാണെങ്കിൽ അത് വേണ്ട

അതാണ് പക്ഷേ നശിപ്പിച്ചു ഒരിക്കലും പറയരുത് എന്താന്നറിയോ ഞാൻ ഇത് ആവി പറയുന്നത് നമ്മുടെ വലിയ വന്ന് പറയും അച്ഛന്റെ വീട്ടിലേക്ക് ദാറ്റ് അച്ഛന്റെ എല്ലാരും ഫോൺലിതേക്കോലും രാമകൃഷ്ണൻ സോ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒന്ന് ച ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കാണും പക്ഷെ ഒന്നും ശ്രദ്ധിക്കണം ഭയങ്കര ചൂടാ അവിടെ അത് ശരിക്കും ഞാനും അത് തന്നെയാ പറയാം ഭക്ഷണം കഴിക്കുമ്പോ ചൂടോടെ കഴിക്കുന്നുണ്ടാവുന്ന സ്വാദ് തണുത്ത് കഴിഞ്ഞ ഇണ്ടാവില്ല പക്ഷെ നമ്മളിപ്പോ ഇത്രയും നേരം വർത്താനം പറഞ്ഞു എ സി ഹാളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതിൻറെതായ തണുപ്പ് വരും എന്നാലും നമുക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് വർത്താനം പറഞ്ഞോണ്ട് ഒരു കോംപ്രമൈസ് അത്രയും ചൂടുണ്ടാവില്ല അമ്മയുടെ ക്ഷമ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഭക്ഷണം തരാ അല്ല എന്താ ചെയ്യം ആ ചൂട് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ബട്ട് ഇത്ര സാധിക്കുള്ളൂ എന്നെ കൊണ്ട്

ഞാൻ ഇവിടെ എന്താ പറയുക പക്ഷെ നമ്മള് കൈ കൊണ്ട് കഴിക്കുന്ന സ്വാദ് എത്രയായാലും സ്പൂൺ ചീത്രിഡ് ഫോർ െസന്റേഷൻ അത് കറക്റ്റാ എന്ന് വെച്ചാൽ നമ്മളൊരു ഡിഷ് കാണുമ്പോഴാണ് നമ്മൾ കഴിക്കണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ എനിവേ യു ഹാവ് സേഫ് ഡെഫിനെറ്റ്ലി സോ വിറ്റ് വിത്ത് സൂപ്പ് ഉണ്ട് സൂപ്പർ സ്റ്റാർട്ട് വിത്ത് സൂപ്പ്

ഇപ്പം കുക്കിങ്ങിനെ പറ്റി അത്രയും നല്ല വന്നപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് മോളെ പറ്റി വേറൊരു കാര്യം അറിയാം ബിക്കോസ് ഷീസ് എ വെരി ഗുഡ് സിംഗർ എന്നുള്ളത് അന്നല്ലേ യു എഗ്രി വിളിക്കില്ല അല്ലെങ്കിൽ ഞാനൊന്ന് തന്നേരൊന്ന് പ്ലേ ചെയ്യാനായിട്ട് ഞങ്ങളുടെ എനിക്ക് പ്രേക്ഷരൊക്കെ എനിക്ക് മലയാളം സോങ്ങ് ക്ലാസിക്കൽ പോലെ ഏത് നോക്ക് കംഫോർട്ട് ആയിട്ട് തോന്നും അത് മതി श्रीरामचन्द्रकृपालुभजमन हरणभवभयदारुणं नवकञ्जलोचनकञ्जमुख करकञ्जपदकञ्जारुणं श्रीरां श्रीराम कन्दर्पगणितमितछवि नवनीलनीलदसुन्दरं पठपीठमानहु थितरुचिशुचि नौमि जनकसुतावरं श्रीरामचन्द्रकृपालुभजमन हरणभावभयदारुणम् ശ്രീറാം ശ്രീറാം ഇത് നാല് സ്റ്റാൻസായി ഉണ്ട് അത് ഏറ്റവും വലിയ കേട്ടപ്പോ അച്ഛനും ഫസ്റ്റ് ടൈം ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ അച്ഛൻ വേറെ ഒന്നും നോക്കി സോങ് പറഞ്ഞു സോ ഓക്കെ അമ്മ പറഞ്ഞിട്ട് ഞാൻ പാടി ഇപ്പൊ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ വളരെ സത്യമാണ് വലുതായില്ലേ അവരെയും കൂടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്നു ആ ഒരു ടാലന്റ് കേട്ടും തന്റെ ആ ഒരു കഴിവ് പോലെ പെട്ടെന്ന് ആഗ്രഹിച്ചാൽ കിട്ടുന്ന ഒരു സാധനം ഞങ്ങൾ ഒരു പ്രാവശ്യം ഐ തിച്ചിൻ വി മെറ്റ് യേശുദാസ് സർ ഇൻ ദ്ലൈറ്റ് സോ സർ വന്ന് വിസ്റ്റം പ്ലീസ് ബ്ലെസ് അവർ ഡോട്ടർ നമുക്ക് വി ഓൺലി വോണ്ട് അതൊരു ദൈവം കൊടുത്ത ഗിഫ്റ്റ് ആണ് എന്താ പറയാ അതുകൊണ്ടാണോ നമ്മൾ അതൊരു ആഗ്രഹിക്കുന്നത് അല്ലെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്നൊക്കെ പറയുന്നത് സംതിങ് ഗ്രേറ്റ് അത് ശരിക്കും ഞാൻ പറയ ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് അച്ഛൻ കുഞ്ഞുനാള് പോലെ മക്കളായി നിങ്ങളെയും പഠിപ്പിച്ചേക്കുന്നതും അതാണ് ഈശ്വരനെ മറന്നിട്ടൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ അല്ല ഞാൻ വർത്താനം പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്ല ഇപ്പൊ പൊതുവെ എല്ലാരും എന്നോട് പറയുന്ന അങ്ങനെയാണ് നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട് അവരെ അതെന്നൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ്

Ado traditional wise <coughs> in traditional wise means in the store pore petta ningal or elada kadikkanam ningal evideya poya valla hotel poyi kittu njangala hypermarket we sell only vegetarian hmm we don't sell non veg there oh of course egg we sell pakshe you will not but believe the hypermarket depends upon everything alle everything but you. somehow our we e, allow our business kind of thinking aanengil anna iya cheythu we have not done that for യു വിൽ നോട്ട് ബി യു ബി സർപ്രൈസ് പീപ്പിൾ ബൈ സോ മച്ച് ഓഫ് വെജിറ്റബിൾസ് ആർക്കും നോൺ വെജിറ്റേബിൾ അങ്ങനെ ഒരു പ്രാധാന്യം ഇല്ല ഇപ്പൊ തൃശ്ശൂരായാലും എറണാകുളം ആയിരുന്നു എനിക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്ഥലങ്ങളിലെ മാർക്കറ്റിൽ ഞങ്ങൾ അവിടെ പോയി മേടിച്ചോളാം പക്ഷേ ഇതും ഇതുമായിട്ടൊരു മൂട്ടു വെജിറ്റേറിയനിസം കുറെ ആൾക്കാർ നമ്മുടെ നേരിട്ടൊന്നും പറയുന്നുണ്ട് എസ്പെഷ്യലി ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിന് മീതിലുള്ള ആൾക്കാർ പഴയ ഒരു ക്രേസ് ഒക്കെ പോയി എല്ലാ സ്ഥലത്തും മെയിനായിട്ട് ഈ പെസ്റ്റിസൈഡ് കുത്തിവെപ്പും അത് ഇതൊക്കെ ഓരോ പിള്ളേരുടെ പേര് ചോദിച്ചില്ല എന്താ പേര് എന്താ മോൾഡ് നമ്മുടെ മോൾഡ് പേര് മീരാണ് മോനെ അച്ഛന്റെ പേര് എന്നാണ് മോനും പട്ടാഭിരാമെന്ന് തന്നെയാണ് പക്ഷെ ഒരേ വീട്ടിലെനിക്ക് പട്ടാഭിരാമ എന്ന് വിളിക്കാൻ പറ്റില്ല അതിന് വേണ്ടി ഒരു സെക്കൻഡ് ആദിദേവ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും വിളിക്കേട്ടും മൂത്ത പയ്യന്റെ പേരും പട്ടാഭിരാമൻ തന്നെയാണ് എന്ന് വിളിക്കും ഒരു രണ്ടും ആൺകുട്ടികളാണ് രണ്ടാമത്തെ ആളുടെ പേര് ലക്ഷ്മൺ രാം

അച്ഛൻ അമ്മ എല്ലാരും ഉണ്ടായിട്ടല്ലേ പിള്ളേർക്ക് നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾക്കാണെങ്കിൽ പോലും ആ ലവും കെയറും പാമ്പറിങ്ങും എല്ലാം കിട്ടും ഇത് ശരിക്കും നമ്മുടെ പ്രേക്ഷകരും കൊറേ മനസ്സിലാക്കാനുണ്ടല്ലേ ഇപ്പൊ മോള് പറഞ്ഞ പോലെ തന്നെ ഒരു പേരൊക്കെ കുട്ടികളെ കേട്ടിട്ടോ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല എന്റെ മോള് വന്ന് എല്ലാരും സ്നേഹത്തോടെ ഇഗു ഇഗുവിന് വിളിച്ചോണ്ടിരുന്നു ഇപ്പോ പിന്നെ ചേട്ടത്തി പറഞ്ഞു ഈ ഇഗു ഇഗു വിളിക്കാൻ നിർത്ത് മീരന്ന് വിളിക്കും

ായിട്ട് എല്ലാരും തൊട്ട് എന്താ ഈ മുത്തച്ഛനും മുത്തച്ഛൻ്റെ പേരാണല്ലോ വ്യക്തിയാണ് അപ്പൊ ആ പേര് വിളിക്കാൻ പറയാതന്നെ കാലങ്ങളായിട്ട് ചെറുപ്പം തൊട്ട് എല്ലാരും അങ്ങനെ ആയി പോയി അത് അങ്ങനെ വെക്കണം എന്നാലേ നിങ്ങളുടെ അപ്പൂപ്പന്റെ പേര് ഉണ്ടാവും രാമചന്ദ്രൻ വെങ്കട്ടരാമൻ എല്ലാവരുടെ പേരിലും രാമൻ ഉണ്ടാവും ശ്രീരാമ ഭക്തരായത് കൊണ്ട് വെക്കണം കാലങ്ങളായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാരും നല്ല രീതിയിൽ പോകേണ്ടി മാറ്റം വരുത്തി ട്രൈ ചെയ്യണ്ട ആവശ്യമില്ലാപ്പി ആസ് ഹൗ വി ആർ നൗ ഇനി കൂടുതൽ സന്തോഷം അതാ അതെ പക്ഷെ ശരിക്കും അതിനകത്ത് ഒരു നല്ലൊരു പോയിന്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് കഴിയുന്നതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം പിന്നെ ഇതിനകത്ത് ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയുമോ ഈവൻ ദോ നമ്മുടെ അപ്പൂപ്പനൊക്കെ ആ ജനറേഷൻ എന്ന് പറയാം പക്ഷെ ഇപ്പൊ സാർ വന്നത് ലേറ്റസ്റ്റ് ജനറേഷൻ ഈ ജനറേഷൻ എത്തിയിട്ട് പോലും അവരുടെ ട്രഡീഷനും കൾച്ചറും അവരുണ്ടാക്കി വെച്ചതിന് ഒരു മാറ്റം പോലും വന്നിട്ടില്ല ബിക്കോസ് ആ റൂട്ട്സ് ഒന്നും മാറ്റിയിട്ടില്ല യു സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ബിക്കോസ് ജനറേഷൻ വരുന്നത് അനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുമില്ല ബിക്കോസ് യു വോണ്ട് ടു ഗോ അണ്ടർ ദേശായിരോ അല്ലേ നമുക്ക് നമ്മുടേതായിട്ട് പറയാനുള്ളൂ നമ്മൾ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വ്യത്യാസം പിന്നെ ഒന്നുമില്ല ഓക്കെ ഓക്കെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഈ ഒരു കൂട്ടിങ് പറഞ്ഞത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ ഇപ്പത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ബിക്കോസ് യു സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് സെയിം റൂട്ട് അതുകൊണ്ടാ ഇപ്പത്തെ കുട്ടികള് നമ്മൾ എന്നതേലും ഒന്ന് പറഞ്ഞാ ഒരു പത്ത് അഭിപ്രായം പറയും ബിക്കോസ് ദ വോണ്ട് വേയ്സസ്റ്റിൽ അറ്റ് ലാസ്റ്റ് തിരിച്ച് അവസാനം നമ്മൾ നമ്മുടേതായിട്ടുള്ള ട്രഡീഷണൽ നിൽക്കുകയായിരിക്കും അതിന്റേതായിട്ടുള്ള ഒരു ഭാവിയും എല്ലാം കൊണ്ട് നല്ലത് അത് മാത്രമേ ഉള്ളാണ് സേഫർ സൈഡ് ഡെഫിനറ്റ്ലി അതിനുവേണ്ടി ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അർത്ഥില്ല ഈ ജനറേഷൻ എക്സ്പീരിയൻസ് എവരി ട്രാവൽ എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ആ ഒരു നിമിഷം നമുക്ക് അത് നല്ലതായിട്ട് തോന്നും പക്ഷെ തിരിച്ചുവിടെ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ നമുക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്

ഇത്രയും ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു സൈക്കോ ഞാൻ പറയുന്നത് ഒരു കല്യാൺ സെക്സിന്റെ ആൾക്കാർ വരുമ്പോൾ നാച്ചുറലി എൻ്റെ പ്രേക്ഷർക്ക് വരാൻ പോകുന്ന ഇമ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഓ ഒരു വലിയ ആൾക്കാർ അതെ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും ബ് ആ ഒരു ഇമ്പ്രഷൻ കംപ്ലീറ്റ്ലി പോയി കേട്ടോ ബിക്കോസ് കംപ്ലീറ്റ്ലി എന്താ പറയുക ഇങ്ങനെ ചില്ലുമാതിരി പൊട്ടുക എന്ന് പറയില്ല എന്ന് പറഞ്ഞാലും പൊട്ടിപ്പോയി ബിക്കോസ് ഗോ ഡൗൺ ടു എർത്ത് ബിക്കോസ് യു കാൻ സെർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ യുർ ലൈഫ് അവരെ നിങ്ങളുടെ ഒരു ഫാമിലി പേഴ്സൺ ആയിട്ട് കണ്ടിട്ട് യു ഗോ ആഫ്റ്റർ ദെം ഓൾസോ അല്ലെ അല്ലാതെ നിങ്ങളാ മേളിലിരുന്ന ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ സോ താങ്ക്ഫുൾ ടോ യുവർ കൈൻഡ് ഹാർട്ട് ഓൾസോ നമ്മുടെ പ്രേക്ഷർ കണ്ടില്ലേ ഞാൻ പറഞ്ഞ എനിക്ക് എനിക്കിപ്പോ പറഞ്ഞ ആ സെയിം ഇമ്പ്രഷൻ തന്നെ ആയിരിക്കും എന്റെ പ്രേക്ഷർക്ക് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് എന്നാ കാര്യം ഉണ്ടെങ്കിലും അവരോട് നേരിട്ട് പറയാനേ ഉള്ളൂ ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് കിട്ടാ നമുക്ക് കൊണ്ടു തരാനൊരാൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്യനാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ടൊക്കെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ യൂത്തിന്റെ പിള്ളേർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ കുറെ രണ്ട് എപ്പിസോഡ്സൊക്കെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവരും സാറ് പറയുന്നതും അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എത്ര വേണെങ്കിലും ലൈഫിൽ മുന്നോട്ട് പോവാം പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് ഒത്തിരി വഴികളുണ്ട് നമ്മുടെ മുന്നിൽ പക്ഷെ ഇതിലെല്ലാം പോയി എല്ലാം എക്സ്പീരിയൻസ് ആയിക്കോളൂ പക്ഷെ നമ്മൾ തുടക്കം എവിടെ ഇട്ടോ അവിടേക്ക് തിരിച്ചു വരിക ആൻഡ് അതിനകത്ത് നോക്കുക നമ്മുടെ തെറ്റേതായിരുന്നു നമ്മുടെ ശരി ഏതാണ് നമ്മുടെ റൂട്ടിലാണ് നമ്മൾ എപ്പോഴും സേഫ് സേഫായിരിക്കുക അവിടെ നിന്നാണ് നമ്മൾ ഫ്ലറിഷ് ചെയ്തത് അവിടെ നിന്ന് മാറിയത് അത് മാത്രമേ പറയാനുള്ളൂ ഇത് പറയുമ്പം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നേർവഴി നടത്തുന്നുള്ള ഞങ്ങളെപ്പോലത്തെ കുറെ ആൾക്കാർക്ക് ഒരു കർമ്മം ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട അടുത്ത എപ്പിസോഡിൽ തെറ്റിദ്ധാരണകളൊന്നുമില്ലാതെ പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ